ഹായ് ഓൾ, ഇന്നലെ നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അതിൽ പ്ലാസ്റ്റിഡ് ഇൻഹെറിറ്റൻസ് ഇൻ മീരാബിളിസും പഠിച്ചു. ഇന്ന് നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസിൻ്റെ മറ്റൊരു ഉദാഹരണമായ കോയിലിംഗ് ഓഫ് ഷെൽസ് ഇൻ സ്നെയിൽസ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. Coiling of shells in snails is an example of maternal inheritance. ഇന്നലെ നമ്മൾ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ. എന്താണ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ, മെറ്റേണൽ ഇൻഹെറിറ്റൻസിൽ ഓൾ പ്രോജനി വിൽ ഹാവ് ദ ഫീനോടൈപ്പ് ഓഫ് ഒൺലി ദ ഫീമെയിൽ പാരൻറ്റ്. ഇന്ന് നമുക്ക് കോയിലിംഗ് ഓഫ് ഷെൽസ് ഇൻ സ്നെയിൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒച്ചിൻ്റെ പുറന്തോടിലെ വലയങ്ങൾ, അതാണ് കോയിലിംഗ് ഓഫ് ഷെൽസ് ഇൻ സ്നെയിൽസ് എന്ന് പറയുന്നത്. ഈ വലയങ്ങൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. വലതുവശത്തോട്ടുള്ള വലയങ്ങളെ, റൈറ്റ് സൈഡിലേക്കുള്ള കോയിലിങ്ങിനെ ഡെക്സ്ട്രാൾ എന്നാണ് പറയുന്നത്. ഇടത് വശത്തോട്ടുള്ള വലയമാണ് സിനിസ്ട്രൽ, ലെഫ്റ്റ് സൈഡിലേക്കുള്ളതിനെ സിനിസ്ട്രൽ എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് തരം കോയിലിംഗ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്കുള്ളതിനെ ഡെക്സ്ട്രാൾ എന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ളതിനെ സിനിസ്ട്രൽ എന്നാണ് പറയുന്നത്. ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസാണ് ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും. ഇതിൽ ഡെക്സ്ട്രലാണ് ഡോമിനൻ്റ് ക്യാരക്ടർ, പ്രകട ഗുണം. ഇതിൻ്റെ ജീനാണ് ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി. സിനിസ്ട്രലിൻ്റെ ജീനാണ് സ്മോൾ ഡി, സ്മോൾ ഡി. ഇത് റെസസീവ് ക്യാരക്ടറാണ്, ഗുപ്തഗുണമാണ്. നമുക്കിനി ഇവിടെ ഈ ക്രോസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫീമെയിൽ പാരൻ്റ് ഡെക്സ്ട്രൽ ഈസ് ക്രോസ്ഡ് വിത്ത് എ മെയിൽ പാരൻ്റ് ഓഫ് സിനിസ്ട്രൽ. അപ്പോൾ ഇവിടെ ഫീമെയിൽ ഡെക്സ്ട്രലിൻ്റെ ജീനോടൈപ്പാണ് ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി. സിനിസ്ട്രലിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ഡി, സ്മോൾ ഡി. അടുത്ത സ്റ്റെപ്പ് ഗ്യാമീറ്റ് ഫോർമേഷനാണ്. അപ്പം ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി എന്ന ഗ്യാമീറ്റ്സ് തമ്മിൽ യുണൈറ്റ് ചെയ്തിട്ട് എഫ് എൺ പ്രോജനി അല്ലെങ്കിൽ എഫ് എൺ ഹൈബ്രിഡ് ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി ആയി മാറുന്നു. ഇതിൻ്റെ ഫീനോടൈപ്പ് ഡെക്സ്ട്രലാകുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഫീനോടൈപ്പ് ഡെക്സ്ട്രലായത്? എഫ് എണ്ണിൻ്റെ ഫീനോടൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മദറിൻ്റെ ജീനോടൈപ്പിനെ അനുസരിച്ചാണ്. ഇതാണ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മെറ്റേണൽ ഇൻഹെറിറ്റൻസിൽ ഫീനോടൈപ്പ് ഓഫ് ദ പ്രോജനി ഈസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദ ജീനോടൈപ്പ് ഓഫ് ദി മദർ. അതുകൊണ്ടാണ് ഇവിടെ എഫ് വൺ ഡെക്സ്ട്രലായി മാറിയത്. അടുത്ത സ്റ്റെപ്പിൽ എഫ് വണ്ണിനെ സെൽഫ് ചെയ്യുമ്പോൾ എഫ് ടു ലഭിക്കുന്നു. അപ്പോൾ പാരൻസ് ഡെക്സ്ട്രൽ ഇൻറ്റു ഡെക്സ്ട്രൽ, ക്യാപിറ്റൽ ഡി സ്മോൾ ഡി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്മോൾ ഡി. ഒന്ന് ഫീമെയിൽ പാരൻറ്റും ഒന്ന് മെയിൽ പാരൻറ്റും. ഇവിടെ ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്നു. ഗ്യാമീറ്റ്സ് യുണൈറ്റ് ചെയ്ത് എഫ് ടു ഹൈബ്രിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ദ പ്രോജനീസ് ആർ 100% ഡെക്സ്ട്രൽ. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പ്രകാരമാണെങ്കിൽ സ്മോൾ ഡി, സ്മോൾ ഡിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫീനോടൈപ്പ് എന്തായിരിക്കും? സിനിസ്ട്രലായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാ പ്രോജനിയും, സ്മോൾ ഡി സ്മോൾ ഡി, ഡെക്സ്ട്രലാണ് ഫീനോടൈപ്പ് കാണിക്കുന്നത്. അതിന് കാരണം ഇത് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആയതുകൊണ്ട് ഇവിടെ പ്രോജനിയുടെ ഫീനോടൈപ്പ് മദറിൻ്റെ ജീനോടൈപ്പിനെ ആശ്രയിച്ചാണ് ഫീനോടൈപ്പ് ലഭിക്കുന്നത്. സോ ഹിയർ ഓൾ ദ പ്രോജനീസ് ആർ 100% ഡെക്സ്ട്രൽ. അടുത്തൊരു കേസിൽ ഫീമെയിൽ പാരൻറ്റ് സിനിസ്ട്രലാണ്, സ്മോൾ ഡി സ്മോൾ ഡി. മെയിൽ പാരൻറ്റ് ഡെക്സ്ട്രലാണ്, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി. ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്നു. എഫ് വൺ ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എഫ് വണ്ണിൽ ജീനോടൈപ്പ് ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. അപ്പോൾ നമ്മൾ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഫീനോടൈപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഡെക്സ്ട്രൽ ആയിരിക്കും, കാരണം ക്യാപിറ്റൽ ഡി ഡോമിനൻ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ എഫ് വൺ ഹൈബ്രിഡിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് സിനിസ്ട്രലാണ്, കാരണം ഇത് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആയതുകൊണ്ട് ഇവിടെ ഫീമെയിൽ പാരൻറ്റിൻ്റെ ജീനോടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എഫ് വൺ ഹൈബ്രിഡ് സിനിസ്ട്രലായി മാറുന്നു. സോ ഇത്രയുമാണ് കോയിലിംഗ് ഓഫ് ഷെൽസ് ഇൻ സ്നെയിൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.